ഹലോ എവരിവാൻ, എല്ലാവർക്കും ലാൽ ബ്രദേശമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ക്ലാസ് ഒന്നുമല്ല, നമ്മളെല്ലാവരും നിങ്ങളും നമ്മളും എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ടൈം ടേബിൾ. ഓക്കെ, വളരെ ഒരു നല്ല കാര്യമാണ് നമ്മൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് രണ്ടാഴ്ചക്ക് മീൻസ് എക്സാമിന് രണ്ടാഴ്ചക്ക് മുമ്പായിരിക്കും ടൈം ടേബിൾ വരുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വളരെ നല്ല കാര്യം, നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് December 18. ഓക്കെ, ആ December 18 കറക്റ്റ് ഒരു മാസം, ഇന്ന് 11 ഉള്ളൂ, ഇനിയുണ്ട് സമയം. ഒരു മാസം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18th. ഓക്കെ, അപ്പോൾ എല്ലാ പേരും ഇന്ന് മുതൽ തന്നെ, ഓക്കെ, നാളെ ഇനി മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു മാസവും ഒരു 7 കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഒരുവിധം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റ് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അനുസരിച്ച് എക്സാംസും വാല്യുവേഷനൊക്കെ ലിബറൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ നന്നായിട്ട് പഠിച്ചാൽ, ഒരുവിധം നന്നായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് ഓരോ സബ്ജക്റ്റിനും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ ചാപ്റ്റർ വൈസ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അപ്ലോഡ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ്, എന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. എല്ലാം നമ്മൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഞാൻ സയൻസ് സ്ട്രീമുകാരുടെ ടൈം ടേബിൾ കറക്റ്റായിട്ട് പറഞ്ഞിടാം നിങ്ങൾക്ക്. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 18th. ഓക്കെ, December 18 നിങ്ങളെ എക്സാം തുടങ്ങുന്നത്. അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാം വരുന്ന ഫിസിക്സ് ആണ് ഫസ്റ്റ് എക്സാം വരുന്നത്. അത് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ് ഫിസിക്സ് ഫസ്റ്റ് എക്സാം. ഓക്കെ, രണ്ടാമത്തെ എക്സാം 18th കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി ആണ് അടുത്ത എക്സാം വരുന്നത്. 21st നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, അതും ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത്. ആൻഡ് മൂന്നാമത്തെ എക്സാം നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ്. അത് 22nd ഇംഗ്ലീഷ് വരുന്നത്. അത് മോർണിംഗ് ആണ്. ഓക്കെ, ഫൈനോണാണ്, മോർണിംഗ് ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്, ഇംഗ്ലീഷ് ആണ്. അത് കഴിഞ്ഞ് 22nd തന്നെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ്, അത് മലയാളം ആണെങ്കിൽ മലയാളം, ഹിന്ദി ആണ് ഹിന്ദി, നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അതാണ്, അത് അന്ന് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ എക്സാം, നമ്മളെ മെയിൻ ഇമ്പ്രൂവ്മെൻ്റ്, മിക്ക ആൾക്കാരുടെ മെയിൻ എക്സാം, മാത്സ്. ഓക്കെ, മാത്സ് വരുന്നത് 23rd ആണ്. ശ്രദ്ധിക്കുക, 23rd മോർണിംഗ് ആണ് മാത്സ് വരുന്നത്. ആ 23rd തന്നെ ഉച്ചയ്ക്ക് ശേഷം എന്തും വരുന്നുണ്ട്, ബയോളജി ഉള്ളവർക്ക് ബയോളജി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ മാത്സിൻ്റെ അന്ന് തന്നെയാണ് എന്തും വരുന്നത്, ബയോളജിക്കാർക്ക് ബയോളജി എക്സാമും കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആൾക്കാർക്ക് കമ്പ്യൂട്ടർ സയൻസ് എക്സാം വരുന്നത് 23rd തന്നെയാണ്. ഓക്കെ, അപ്പോൾ 18th തുടങ്ങി 23rd തീരും. വളരെ പെട്ടെന്ന് എക്സാം തുടങ്ങി ഉടനെ എക്സാം തീരും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ അങ്ങ് എഴുതിയെടുക്കുക. ഇതിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങ് എഴുതിയെടുക്കുക. ഓക്കെ, മാത്സും ബയോളജിയും ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഒരു ദിവസമാണ് എക്സാം വരുന്നത് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നേരത്തെ നിങ്ങൾ പഠിച്ച് അങ്ങ് തീർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഫിസിക്സിന് പഠിക്കാൻ ഫസ്റ്റ് എക്സാം ഫിസിക്സ് വളരെ നല്ലതാണ്, നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ഓക്കെ, ഫിസിക്സ് നന്നായിട്ട് പഠിക്കാം. 23rd നമുക്ക് എല്ലാം എക്സാംസ് എഴുതുന്ന പഠിക്കാൻ സമയമൊക്കെ ഉണ്ട്. ഫിസിക്സ് കഴിഞ്ഞ് കെമിസ്ട്രിക്കും സമയവും ഗ്യാപ്പ്, നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞാൽ എക്സാമിന് സമയം വേണമെങ്കിൽ 2 18-21 ആവും, 19-20 നമുക്ക് സമയമുണ്ട്. ഓക്കെ, വളരെ നല്ല ടൈം ടേബിളാണ്. ടൈം ടേബിൾ പ്രകാരം വളരെ നല്ല രീതിയിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ടൈം ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ പറ്റുന്ന ടൈം ടേബിളാണ്. ഓക്കെ, ഡേറ്റ കറക്റ്റ് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഉണ്ടോ ഇല്ല എന്ന് ഡൗട്ടായിരുന്നു, ഉണ്ട്, അത് ഉറപ്പായിട്ട് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഫീസ് അടയ്ക്കേണ്ട ദിവസം വന്നിട്ടുണ്ട്, എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഫീസ് അടയ്ക്കുക, എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് നന്നായിട്ട് പഠിച്ചെഴുതുക. ഓക്കെ, ഉഴപ്പരുത്, നിങ്ങളുടെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള. നമ്മൾ നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കാം അങ്ങനെ തന്നെ, നിങ്ങൾക്ക് ഫുൾ മാർക്കിൻ്റെ ടോപ്പിക്ക് നമ്മൾ തരും. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്റ്റുകളിൽ നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്കും പ്രൊവൈഡ് ചെയ്യും. ബാക്കി ഇംഗ്ലീഷിൻ്റെ ഒരുവിധപ്പെട്ട ടോപ്പിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഫുള്ളും അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റിൻ്റെ ഫുൾ ടോപ്പിക്കും നമ്മൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് വൈസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ എക്സ്ട്രാ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മോട് ചോദിക്കാം. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, മാത്സ്, ഫിസിക്സും കെമിസ്ട്രി, മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബിൽ വരുന്നതായിരിക്കും. അതിൻ്റെ സമയം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങളെ ടൈം ടേബിൾ പറഞ്ഞുതരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി.